ഒരുപാട് സന്തോഷം, കാരണം ഇത്രയും നമുക്ക് വേണ്ടി, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതൊരു കൊച്ചു സിനിമയാണ്, പുതിയ, നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ പുതിയ നായകന് മുബിൻ റാഫി, പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുൻ അശോകൻ, പിന്നെ ജാഫർ, നിന്റെ പേര് പറയും, നിന്റെ നീ നായകനാണല്ലോ ഇപ്പൊ പല പടത്തിലും ഉണ്ട് നായകൻ ജാഫർ, പിന്നെ ദേവിക സഞ്ജയ്, ഒരുപാട് നമ്മള് ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാൾ, അതായത് മകൾ, പിന്നെ ഞാൻ പ്രകാശൻ, ഞാൻ പ്രകാശനല്ലേ ഫസ്റ്റ് ഇടം, അപ്പൊ അത് അതിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ്. പിന്നെ മാളവിക ഒരുപാട് സിനിമകളിലെ, നല്ല സിനിമകളിലെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇത് കലന്തൂർ സാറ്, ശരിക്കും നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കാൻ ആൾ വേണം. അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട, സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശലുമുണ്ട്. അപ്പം അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന്, കട്ടക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാറ്. അതെ അതെ സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ അതില് ഈ ഡ്രസ്സിനുള്ളിൽ ഒരു കലാകാരനുണ്ട് എന്ന് കണ്ടെത്തി അല്ലേ, അപ്പൊ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലക്സ് ഞാനിതില് ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആള് പരിചയപ്പെടുത്തി എന്നുള്ളൂ. സൈലക്സ് ശരിക്കും പറഞ്ഞ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്, സെലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ 2018 എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് വർഷം, അതെ. അപ്പം സെലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റാഫിക എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ സൈലക്സ് ആണ് അത് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഒരു ടീമിലേക്ക് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിന്റെ ഒരു മനസ്സുമോടി ഉണ്ട്. സാധാരണ ഗതിയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടറാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ സൈലക്സിന് പരിചയപ്പെടുന്നു, സൈലക്സിന് താങ്ക്സ്. പിന്നെ എന്താ പറയുക, ഈ സിനിമ റാഫി നാദർഷ എന്ന് പറയുന്ന, ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞാണ്, ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി, അതായത് റാഫിക്കയുടെ സിനിമകൾ കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ, പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും, പിന്നെ എൻ്റെതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാനും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ല ഇത്, അത് ആദ്യമേ പറയുകയാണ്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ജോണർ സിനിമയാണ്. ചിരിക്കാനുള്ള ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ളുണ്ട്. കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് നിന്റെ, അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട്. ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിചാരിച്ചത്, പക്ഷെ നീ അത് കോമഡി ആക്കിയത്. നീ കഥ പറയല്ലേ, പടച്ചോർത്തിട്ട്. ആ മഴ തന്നെ ഞാൻ അഭിനയിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ, നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ്, നിനക്ക് മയക്കാനായിട്ട് ക്ലൈമാക്സ് പറഞ്ഞ. അപ്പോ ഇതൊരു ത്രില്ലർ ജോണർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് ഇതിനകത്ത്. തമാശയുണ്ട്, കാര്യമുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ ഒരു മിക്സഡ് വേർഷൻ, ഒരു പക്ക എന്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ളൊരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ 2 മണിക്കൂർ ലെങ്ത് ഉള്ളൊരു സിനിമ, ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ. ഒരു പ്രേക്ഷകന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്, അങ്ങനെ കൂടുതൽ തള്ളി മുറിക്കണമെന്നില്ല, അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഇനി മൈക്ക് ഞാൻ അർജുന അശോകൻ അച്ഛൻ.
ഹലോ, എല്ലാരെയും കണ്ടതിൽ ഒരു സന്തോഷമുണ്ട്. കുറച്ച് ബാസ് കുറച്ചുകൊടുത്ത് ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പോൾ നാദർഷിക്കയും റാഫിക്കയും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, പക്ഷേ സിനിമ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും. ഇപ്പം അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുന്ന മെയ് 31 പടം റിലീസാകുകയാണ്. അപ്പോൾ തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം. എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. അത്രയും താങ്ക് യു. ഇനി ശരിക്കും നായകനെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും അതേപോലെ വാപ്സിൻ്റെയും നാശിക്കാൻ്റെ ഒക്കെ സിനിമകളും പരിപാടിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല, എന്നാലും അത്ര പെട്ടെന്നുമല്ല. എന്നാലിപ്പോൾ നല്ലൊരു സമയത്ത് ആണ് ഇപ്പോൾ റിലീസ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്, എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും. അപ്പോൾ അത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും 31st പടം ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുമ്പോൾ അത് സത്യമാണ്. അല്ല സത്യമായിട്ടും റാഫി സാറിന്റെ ഒക്കെ പടം നാദർഷ സാറിന്റെ ആണെങ്കിലും ചെറുതാമ മുതലേ കണ്ടു വളർന്ന് ഒരുപാട് ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിന്റെ ഒക്കെ പടം എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, റിവ്യൂസ് പറയുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിന് സത്യസന്ധമായ റിവ്യൂസ് പറയുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മൊബിൻചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പാഠമാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. വയസ്സൻ എല്ലാവർക്കും നമസ്കാരം. ആ ബേസ് കണ്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഈ ഫിലിമിൽ പടത്തിൽ ഒരു ചെറിയൊരു വേഷം, ചെറിയതല്ലാണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വലിയ വേഷ. എന്നാലും ഒരു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചെറിയ അല്ല 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 നമ്മളൊന്നും നായകനുമായിട്ടല്ലോ. നമ്മളിപ്പോൾ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ് ഇക്കഥന്ന്. ഇക്ക ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട്. അങ്ങനെ ഈ നേരത്തെ ഒരു കാര്യം പറയാം, ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കയുടെ ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെയും കയറി കട്ടപ്പന ഋത്വിക് റോഷൻ അതിനകത്ത്. അതുപോലെ തന്നെ ഈ പടത്തിലും എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട്. ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് എന്നെ ഡേറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇക്കായോട്ട് കൂടി ആലോചിച്ചെന്ന് ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ ചെന്നു കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട്, നായകൻ്റെ ഉപ്പ ഇരിപ്പുണ്ട്, പിന്നെ റാഫി സാർ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പം മുട്ടയടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് നമ്മുടെ പാഷാൻഷാജി. അപ്പോൾ ഇക്ക സി സിയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള്ള് ഇട്ട് കേൾപ്പിച്ചു. അടിപ്പം പാട്ടാ, ഞാൻ എൻ്റെ നല്ല പാട്ട് വേണ്ടല്ലേ. അപ്പോൾ ഉഗ്രം പാട്ടാണ്, എനിക്കറിയില്ല, എനിക്ക് മൊത്തം അറിയില്ല വേണ്ടത്, തെറ്റിപ്പാടി വേണ്ടെന്നേ. അത് ഫ്രഷായിട്ടങ്ങ് പോരട്ടെ.
പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുലുക്കു കുലുക്കു ഒരു കിടുക്ക് കിടുക്കു ആണ്. അല്ല കിടുക്കുന്നു കുലുക്കും കിടുക്കുന്നൊക്കെ പറഞ്ഞാ ഹാര അല്ലല്ല എനിക്ക് കണ്ണത്ത് അല്ല വേണ്ട ഒരു പടം നല്ല പടം ഇതിറങ്ങുമ്പോ എല്ലാവരും ഒന്ന് കാണണം. ഞങ്ങളെ പോലെയുള്ളവരും മറ്റുള്ളവരിപ്പൊക്കെ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത്. അപ്പം എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പലരും ഒക്കെ പല സിനിമയെ കുറിച്ചും സിനിമയുടെ മറ്റു വശങ്ങളൊക്കെ ഒന്നുമില്ല. ഇതൊരു നല്ലൊരു സിനിമ, ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം അനുഗ്രഹിക്കുന്നു. ഇനി മാളവികയ്ക്ക് ഞാൻ എന്തായാലും അസ്സലാമലൈക്കും അതെ ഡന്നാ റാസിഖ്, നമ്മുടെ ഈ സിനിമയിൽ നല്ല രസമായിട്ട് പാടി ഒരു പാട്ട് തന്നിട്ടുണ്ട്. ആ പാട്ടിൻ്റെ മ്യൂസിക് ഞാനായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഹരിശങ്കറും ഡന്നയും ചേർന്നാണ് പാടിയത്. പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡന്നയെ കൊണ്ട് നമുക്ക് പാടിക്കാം കുറച്ച് കേട്ട് മാളവിക. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഓൾറെഡി എല്ലാവരും പറഞ്ഞു പറഞ്ഞ പോലെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാദർഷയ്ക്കെയും റാഫി സാറുടെയും എഗെയിൻ ഞാനും പറയുകയാണ്, റാഫി സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് കണ്ട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനും. അതുപോലെ തന്നെ നാദർഷയ്ക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത ഫിലിംസാണ്. അപ്പോൾ അതിൽ എഗെയിൻ എനിക്ക് മുമ്പ് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇക്കടെ ഒരു രണ്ട് ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു അൺഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയേണ്ടത്, ഞങ്ങളുടെ ഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ പറയരുത്, എന്റെയാണോ അങ്ങനെ ആക്കരുത്. അല്ല അപ്പോ ഇപ്പോ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷമുണ്ട്. നമ്മള് പ്രൊമോഷൻ വന്നേക്കല്ലേ, വെറി വൈ നെഗറ്റീവ്സ് അല്ലേ, എന്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയരുത്. സോ ഇതില് ഞാനൊരു ഒരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ഒരു സാധാരണ ഒരു പെൺകുട്ടി, ആ ഒരു ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അധികം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ്, ഇക്ക പറഞ്ഞ പോലെ എൻ്റർടൈനിങ് ആണ്. എന്നാൽ ഫൈറ്റിന് ഫൈറ്റ് ഉണ്ടോ, അതുണ്ട്, എല്ലാം അടങ്ങിയ ഒരു മൂവിയാണ്. അപ്പോൾ 31st റിലീസ് ആവാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എപ്പോഴും കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇവിടെ രാവിലെ വന്നതിന് നന്ദി. എല്ലാ ചെറുപ്പക്കാരാ, ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ് ഓൾ. യു ആർ എ വെരി വെരി യങ് ആൻഡ് യുവർ സ്പിരിറ്റ് ടു വർക്ക് ഹാർഡ് ഐ റിയലി അഡ്മയർ. നിങ്ങളെ ഈ സ്പിരിറ്റ് കീപ് ഇറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ബിൽഡ് യുവർ കരിയർ. ഓക്കെ, അതെ. നൗ ഇറ്റ് വാസ് മൈ പ്ലഷർ ടു ബി എ പ്രൊഡ്യൂസർ വിത്ത് ലെജൻഡ് റാഫി ആൻഡ് നാദർഷ. ഇതൊരു എൻ്റർടൈനറാണ്, ഞാൻ മൂവിയെപ്പറ്റി ഒന്നും പറയുന്നില്ല. യു വാച്ച് ആൻഡ് എൻജോയ്, അവോയ്ഡ് ഇറ്റ്, ഗിവ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹായ് എവരിബഡി, എൻ്റെ പേര് ദാന റാസിഖ്. ഞാൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലെ തൂവൽ നില എന്ന സോങ് പാടിയിട്ടുണ്ട്. അത് ഹരിയേട്ടൻ്റെ കൂടെയാണ് പാടിയത്. ഈ പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാം കെയും നാദർഷക്കെയാണ്. അതിൽ നാദർഷക്കെ കമ്പോസ് ചെയ്ത സോങ്ങാണ് ഞാൻ പാടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നെർവസാണ്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ പടം റിലീസാവുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്തായാലും കാണണം. ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, ഞാനും ഭയങ്കര എക്സൈറ്റഡാണ്. ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്.
അതെ. അപ്പം എല്ലാവരും നമുക്ക് നല്ല റെസ്പോൺസുകൾ പറയണം, സത്യസന്ധമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് പറഞ്ഞു തരണം. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരോടും വളരെ വളരെ നന്ദി, പ്രത്യേകിച്ച് നാദിഷ, കന്ദു സാറ്, റാഫി സാറ്. ഇക്ക പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങളിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, വലിയ 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 ചിത്രങ്ങളിലേക്ക്. പക്ഷെ ഇതുപോലൊരു വേദി പങ്കിടാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതുപോലൊരു വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടുന്നത്. അതിന് എല്ലാവരോടും വളരെ വളരെ നന്ദി. മ്യൂസിക് എല്ലാം പ്ലാനിങ് കറക്റ്റ് ടൈം ആയിരുന്നില്ലേ? ഇക്കുറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അപ്പം എല്ലാവരും, ഞങ്ങൾക്കും പറയാനുള്ള, എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക, ഇതൊരു വലിയ വിജയമാക്കി മാറ്റുക. ഇതൊരു പുതിയ ഒരു നായകൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവരുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരു ഒറ്റ ഒറ്റ റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ ശരിക്കും സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട്, കാരണം ഇതിപ്പോൾ നമ്മളുടെ പരീക്ഷണങ്ങളിലൊന്നാണ്. കാരണം പുതിയ നായകൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ നല്ലതാണെങ്കിൽ മാക്സിമം അതിന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ്, അത് തിയേറ്ററിൽ ഓടിയാൽ മാത്രമാണ് മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും റൈറ്റേഴ്സിനാണെങ്കിലും പുതിയ താരങ്ങൾ വെച്ചിട്ട് സിനിമകളുമായിട്ട് വരാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. പുതിയ താരങ്ങളും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വരുന്ന സിനിമകൾക്ക് വരുന്ന പ്രേക്ഷകരുടെ കുറവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എല്ലാവരും മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എല്ലാ ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല, ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന കഥയാണ്. അത് വൺസ് അപ്പോൺ, ഇപ്പം നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന സിനിമയാണ് വരാത്തത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് കൊച്ചിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാവുന്ന ഫ്രീഡം ഉള്ള നമ്മളുടെ സ്വന്തം നാടല്ലേ. അപ്പോൾ അതിൽ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പട്ടണത്തിൽ സംഭവിക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഏത് പട്ടണത്തിലും സംഭവിക്കാം. ഇത്രയുള്ളൂ. ഇല്ല, ഞാൻ നേരത്തെ കയറണമെന്ന് വേണോന്ന് വിചാരിച്ചാ, പക്ഷെ ബാക്കിയുള്ളവര് വിചാരിച്ചു, അതുകൊണ്ടാ വൈകിയത്. ഇല്ല, ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ അപ്പം തന്നെ ഞാൻ വാപ്ചി എടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്ചി പറഞ്ഞ ഒരു അല്ല, കുറച്ചും കൂടി ഒന്ന് വളരട്ടെ. അല്ല, അപ്പം ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്നിട്ട് ഇത് പറ്റണ ഫീൽഡാണോ എന്ന് നോക്കി എന്ന് പറഞ്ഞു. പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റണ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടം ഉണ്ടാകണം, അതാണ് എൻ്റെ ഒരു ആഡ് ഓൺ. വേണോ? ഹലോ, വേണോ? റിസ്ക് എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിരുന്നില്ല, അതുകൊണ്ടാണ് വൈകിയത്. അല്ല, അക്കാര്യത്തിലും പറഞ്ഞാലൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി, അതുകൊണ്ടാണ്
പുതിയ താരങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരൊരു പുതിയ നായകന്മാരും മലയാള സിനിമയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് അവർ റിസ്ക് എടുക്കുള്ളൂ. അപ്പോൾ അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ് വീണ്ടും താങ്ക്സ് പറയുന്നത്. താങ്ക് യു. ഫോർ എക്സ്പെക്ടേഷൻ വേണ്ട, അങ്ങനെയല്ല ഞാൻ പറട്ടെ, എന്താ പറയാ, ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിക്കാൻ വേണ്ടിട്ട് പറ്റൂലല്ലോ. അതുകൊണ്ടാണ്, കാരണം ഞാൻ പറയാം, ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റ വാക്കി പറഞ്ഞാൽ അതാണ്. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ റാഫിക്ക് ആദർശ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അല്ല എന്ന് പറഞ്ഞതാണ്. ഇതിനകത്ത് എന്നാ ചിരിയുണ്ട്, പക്ഷെ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. അങ്ങനെയല്ല, ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഈ മുബിനൊരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. അത് എവിടെ ഇരുന്നത്? പുറത്തു പറയാൻ കൊള്ളില്ലാത്ത തന്നെയാണ്. അല്ല, അവാർഡ് നമ്മളെയൊക്കെ ഒരു സെറ്റപ്പ് കിട്ടി. അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതിൽ ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്വേഷിക്കാൻ പോയില്ലടാ. ഇല്ല, ഏതായാലും ഞാനത് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കും. ഞാൻ റാഫിക്കയോട് ചോദിച്ചു, ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ല ഇയാളുടെ പടത്തിലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചെവിക്കൊടി കേട്ട് മറ്റു ചെവിക്കൊടി കളഞ്ഞ്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് നല്ല, ഞാനതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതാണ് ഓരോ കഥാപാത്രം ക്ലിക്കാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നതൊക്കെ. ആക്ച്വലി ബ്രഹ്മയോഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു, ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം, പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണർ ആണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നതോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ്, ഞാൻ ഇത്ര നാൾ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് ഈ പ്രമോഷൻ കിട്ടിയൊരു പടം ആദ്യത്തെ ഇതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദർഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാൽ
ചെറുപ്പം തൊട്ട് തന്നെ എന്നെ ശിക്ഷണ നന്നായിട്ട് നല്ല വരച്ചോണ്ട് ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാഷിക എന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ, നടനാവുന്നാലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാഷിക വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പരിപാടിയാണ് കേട്ടോക്ക് എന്നുള്ള രീതി പറഞ്ഞ് കേട്ടു, ഇഷ്ടപ്പെട്ട മുബീൻ അപ്പോഴാദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്, അപ്പോൾ ഇവനും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ്, അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴുള്ള അവരത് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇതിനി കാണട്ടെ, കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളത്. എവിടെയായിരുന്നു നമ്മൾ ഓരോ പടം കഴിയുന്നതും? നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂടെ ഇടയിൽ. നമ്മൾ ഓരോ പടം കഴിയുന്നതും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ നാഷികയോട് വർക്ക് ചെയ്യണം, കാരണം എനിക്ക് നാഷികനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. അല്ല, അവന് വേറെ ഈ പടം കൊണ്ട് അവൻ വേറൊരു കാര്യം പഠിച്ചു. കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്ന് അല്ലേ, അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില്, അപ്പോ ഭയങ്കര രസമായിരുന്നു. മൊത്തം റാഫിക ഇങ്ങനെ വരും, പരിപാടി പറഞ്ഞു തരും. റാഫിക കൂടുതൽ കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്, അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യണത്. അത് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം. അവനെ ആഷിക എന്തോക്കെ അടക്കെടുത്തോളാം, പക്ഷെ രസമായിരുന്നു. കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോ ഇവരെ പഴയ പഴയ കഥകൾ ഭയങ്കര രസം അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു പടമാണ്. ഞാൻ പറഞ്ഞു ഇവൻ തല്ലണല്ലോ റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നുമല്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞി കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? ആ ശരി എന്ന് പറഞ്ഞു പിന്നെ സീൻ ചെയ്തില്ലട. പിന്നെ കുറച്ച് കഴിഞ്ഞു തിരിച്ചടിക്കാത്ത മുതലാളി. അപ്പം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫിക. അപ്പോ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പം മാത്രല്ല, റാഫിക്കയുടെ ഒരു ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബി ഹൗസ് പോലെ ത്രൂ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല, സിറ്റുവേഷനിൽ കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്ട് ആണ്. അപ്പൊ അതില് തമാശ ഉണ്ട് ഇല്ലാന്നല്ലേ പറയണേ. പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മള് ചെറിയ, അത് പടം കാണുമ്പോ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളെ അടുത്ത്. അപ്പൊ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ രസകരം രസം പരിപാടിയാണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിരുന്നു. ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ, ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം മൊത്തം ഷൂട്ടിംഗ് ഉണ്ടായി? ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് തോന്നുന്നു ഒരു 80 80 ദിവസം. കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് തന്നെ ഒരു 13 ദിവസം, 10-13 ദിവസം ഫൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ചെറിയ സിനിമ എന്ന് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ്. അത് ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കിയെന്നുള്ളൂ. തുടങ്ങിയപ്പോ കൊച്ചു സിനിമ ആയിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് സിനിമ ചെയ്തിട്ട് നമ്മള് ഇറക്കിയിട്ട് ചെറിയ
പ്രിന്റ് ഒക്കെ ആൾക്കാര് ട്രെയിനിലൊക്കെ ഇരുന്ന് കാണുന്ന ഇപ്പൊ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായി ഗുരുവായൂരം വരുന്ന ട്രെയിനിലൊക്കെ, അതുപോലെ കാണുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ അതിപ്പോൾ എല്ലാവർക്കും ബാധിക്കണമെന്നല്ല, കാരണം നമുക്ക് കലാകാരൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനം, ഇപ്പം നമ്മളതെന്ന് പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിലും അത് നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അല്പം ബ്ലഡിലുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ തകർക്കാൻ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമല്ലോ. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിലോ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാതെ നമ്മളുടെ അവകാശമാണെന്ന് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും, നിങ്ങൾ ഇറക്കി കോടികൾ, നിങ്ങളിപ്പോൾ 50 കോടി മുടക്കിയിട്ട് സിനിമ ഇതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് 10 രൂപ മുടക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷേ അത് ഒരിക്കലും ഒരു ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഇപ്പോൾ സിനിമ അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമ ഇല്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങളുടെ സിനിമ കണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ വരുമാനം. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ ക്യാമറകൾ, ഈ ഇത്രയും ക്യാമറകൾ, നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്, ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനാസ്പദമാക്കിയല്ലേ. സിനിമ ബേസ് ചെയ്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും നമ്മൾ തമ്മിലിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ്. സിനിമ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല, നമ്മൾ വേറെ പണിക്ക് പോകും, നമുക്ക് വേറെ പണി കിട്ടും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അത് നശിപ്പിക്കാതിരിക്കുക മാക്സിമം. അതെ ഓക്കെ ചോദിച്ചു ഇറങ്ങി പോന്നു കൊച്ചു കാണിച്ച് വന്ന് കുറച്ച് സംസാരിച്ചു എവിടെയായിരുന്നു. ഓക്കെ ജാഫർക്ക ഒരു പ്രധാന വേഷത്തിൽ എത്തിയ പൊയ്യാമൊഴി എന്ന് പറഞ്ഞ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലില് ഫിലിം മാർക്കറ്റില് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്, ഇന്നലെ റിലീസ് ചെയ്തു. അപ്പൊ മലയാളത്തിൽ നിന്ന് അങ്ങനൊരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് കാനിലൊക്കെ അവതരിപ്പിക്കുന്ന അതിൽ പ്രധാന വേഷം ചെയ്യുന്നത് അതിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഒരു നമുക്ക് എന്താ പറയാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടം ആയിരിക്കും എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചുരുളി ചെയ്യുന്നത് അങ്ങനെ ഒരുവിധം നല്ല സിനിമകളിൽ മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്ത് തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പൊ റാഫിക നാദിർഷ എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ എന്തായിരുന്നു സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഇതെന്തായിരുന്നു? അത് ഞാൻ വീട്ടിലിരിക്കുമ്പം എനിക്ക് റാഫി സാറും ആയിഷാക്കാരനും കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു. വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജാഫർ, ഞങ്ങളെ പ്രതീക്ഷയോടുകൂടിയാണ് റാഫി സാർ എന്നോട് പറയുന്നു. ആയിഷാക്കാരനോട് കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കയറ്റോ കയറ്റോ. അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു ചേട്ടാ എങ്ങനെയല്ലേ ഏറ്റെടുക്കുക, ഞങ്ങൾ എങ്ങനെയല്ലേ അരി മേടിച്ചു പോട്ടെ. ഒരു ഫോൺ വിളിച്ചു ആയിഷാക്കാരാ ഞാൻ ഇവിടെ കൊണ്ടുക്കാം, ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ടോ എൻ്റെ പടത്തിലൊക്കെ ചെയ്തോ കൊടുന്നു പറഞ്ഞു. ഞാൻ വന്ന് ചെയ്തോയ സംഭവമായത് എനിക്ക് തൃപ്തരാണ്, നല്ലൊരു വേഷം എനിക്ക് തന്നേക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലുള്ള ഒരു ഫീലിങ്സ് ഒക്കെയാണ് നാശാക്കാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമൊന്നും അല്ല, അത് തന്നെയല്ലേ ഈ ഇരിക്കുന്ന ലെവലിൽ തന്നെ നോക്കി നിങ്ങൾ തന്നെ ചെന്ന് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശം പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. പിന്നെ ഇക്ക പറഞ്ഞ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയപ്പോൾ സാറ് ചോദിച്ചു എന്തോ അന്നിച്ചിരി ചെറിയ പടമാണോ വലുതല്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു, മഴ ഞങ്ങളെ കുറേ ശല്യം ചെയ്തു ഷൂട്ടൊക്കെ. ആ രാത്രിയായിരുന്നു, അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പോൾ സാറ് ഉറക്കും, അവർ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു 20 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞു, 80 ദിവസം കൊണ്ട് അവൻ തീർക്കാമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിന്നുള്ളതുകൊണ്ടാണ് ഞാൻ സംഭവിക്കില്ല ആലോചിച്ചില്ല. അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിനിമയാണ് ഇക്കാട് സിനിമയാണ്, ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രിയിലത്തെ നാളെ പ്ലാൻ ചെയ്യണ പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. അർജുനും നമ്മുടെ നായകനും ഒക്കെ കൂടെ അടിച്ച് നായിക കൂടെ അടിച്ച് കൂടി ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെ ഉള്ളവരുടെ സഹകരണമാണ്. പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ
ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പ്രിന്റ് എടുത്ത് കാണുന്നു. സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെയാണ്, എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനകത്ത് അത്ര എന്തൊക്കെ സാധനങ്ങളെ സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തൽ പറഞ്ഞു. നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത്. കാരണം വെച്ചാൽ എല്ലാവർക്കും അരി മേടിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം, ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാനുള്ളത് മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കാം. ഞാൻ സിനിമ കാണാത്ത ആളാണ്, വാർത്ത കേൾക്കുന്നത്, അതുകൊണ്ട് പറയാം. അപ്പം നന്മ വരട്ടെ എല്ലാവർക്കും, എൻ്റെ അനുഗ്രഹം അല്ലാട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം, എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ആ കുരുകിലെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി കുറെ പണത്തിലേക്കൊക്കെ വന്ന് അടിപൊളിയാകണം. അതിൻ്റെ കൂടെ കാരണം ഒരാളെ നമ്മളെയും വിളിക്കണം. ഓക്കെ എന്നാൽ, എനിക്കിതാ പറയാനുള്ളൂ. ഇല്ലില്ല, ഞാൻ അതിനു മുമ്പ് പാടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഞാൻ ആഹാ എന്ന പടത്തിൽ ടൈറ്റിൽ സോങ് പാടിയാണ്. പാട്ട് ശരിയല്ല. ഏത് പാട്ട്? ഏത്? പറഞ്ഞില്ല. അങ്ങനെ കിടക്കണമൊന്നുമില്ല, ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. ഓക്കെ അല്ലേ? കൊറച്ചാള് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പോയായിരുന്നു കുറച്ച് മാസത്തിലേക്ക് വെക്കാൻ. പക്ഷെ കൊഴപ്പില്ലാണ്ടായി തോന്നുന്നു, ഇങ്ങ കണ്ടിട്ട് പറ എന്താ പറയാനാ. അങ്ങനെയല്ല, അത് ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരൂ എന്ന് പറയുന്നുള്ള വാശിയൊന്നുമല്ല. നോക്കി അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സംഭവിച്ചത്. അല്ലാണ്ട് പെട്ടെന്ന് മുബിയോടുള്ളൊരു ഇഷ്ടത്തിന് മുബീനെ കൊണ്ടുവന്ന് നായകനാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ശ്രമിക്കുന്നില്ല. കഥാപാത്രത്തിന് ആപ്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും, അതിപ്പോൾ ഞാൻ മാത്രമല്ല, അത് സ്ക്രിപ്റ്റ് എഴുതിയത് റാഫിക്കാണ്. റാഫിക്ക ആണെങ്കിൽ പോലും സമ്മതിക്കില്ല, അത് ഓക്കെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയുള്ളൂ. അത് വേണ്ട, വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും. നമുക്ക് ഓക്കെയാണ് എൻ്റെ പേരിൽ ചെയ്ത. അങ്ങനെയല്ല, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുമല്ലേ. തമാശകളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിന്റെ കാര്യത്തിൽ എല്ലാ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ കാരണം വെച്ചാൽ മെജോറിറ്റി അതിന് നമുക്ക് ഇന്ന ചില പണ്ട് കാര്യങ്ങളിൽ, പണ്ട് നമ്മൾ മിമിക്രി കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ഛനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാകും. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും. സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ചിട്ട് കാര്യം, അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യമൊക്കെ നമുക്ക് വേണം. നമുക്കത് അതിനുള്ള ശേഷിയില്ല, അതിൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കും. അങ്ങനെയല്ല, നമുക്ക് നമ്മളുടേതായ സൃഷ്ടികൾ അങ്ങനെ ചെയ്യണമെന്നും നമുക്കൊരു തോന്നലുണ്ടാവും. നമ്മളിപ്പോ റൈറ്റർ പറയും അല്ലെങ്കിൽ ഡയറക്ടർ, നമുക്ക് ചില കാര്യങ്ങൾ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തീരുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല, കഥ മനസ്സിലാകാതെ പോകും. അങ്ങനെയുള്ള സീൻസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സീൻ സെൻസർ ബോർഡിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും, അല്ലെങ്കിൽ ആ ഡയലോഗ് പ്രശ്നമാകും.
ചിലപ്പോൾ ആ സീനില്ലെങ്കിൽ ആ കഥ പൂർണ്ണമാകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തും. ഉൾപ്പെടുത്തിയിട്ട് ആ സമയത്ത് സെൻസർ ബോർഡ് ക്ലീൻ യു കിട്ടുന്ന സ്ഥലത്ത് ആ ഒരൊറ്റ സീനിൻ്റെ പേരിൽ യു എ ആയി മാറും. അതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെ, കാരണം അത് സിനിമയെ നശിപ്പിക്കേണ്ടതെന്ന് കഥാകൃത്തും ഡയറക്ടർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളതിൻ്റെ പേരിലാണ് പല സിനിമകളും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ചില സിനിമകൾ അതുമല്ലാത്ത സർട്ടിഫിക്കറ്റിലേക്കൊക്കെ എ സർട്ടിഫിക്കറ്റ് വരെ വന്ന് ചിലപ്പോൾ ആ ഒരൊറ്റ സീനിൻ്റെ പേരിലായിരിക്കും. അങ്ങനെയൊന്നുമല്ല, അതിപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലായി. ഇപ്പം നമ്മൾ മാറുന്ന അനുസരിച്ചിട്ട് അവർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നിയമങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. നമ്മൾ ഒരാൾ വാശി പിടിച്ചിട്ട്, ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിഷ്ടമുള്ള സിനിമ എനിക്ക് ഷൂട്ട് ചെയ്യാം, അത് അവർക്കിഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് അവർ തരും, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കായിട്ട് മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളത് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽ സിനിമ ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കണമെന്ന് വെച്ചിട്ടെങ്കിൽ സിനിമ റിലീസ് ചെയ്യണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അവർ ആ സമയത്ത് അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, മോശമാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. പൈസ മേടിക്കണമെന്ന് ഓർത്തു. അങ്ങനെ ചെറിയ ചെറിയ ഇല്ല ഒരു നാശിക്ക് എന്താണോ പറയണത് അത് ചെയ്യരുത്. അല്ല, എനിക്ക് വേറൊരു ഇഷ്ടം തോന്നിയ അനുസരിച്ച് സാധാരണ ഇതിൽ വരുന്ന ഒരു പുതിയ, എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, ഇപ്പോൾ നേരത്തെ വിഷ്ണുവിനെ വെച്ചിട്ട് നമ്മൾ കട്ടപ്പന ചെയ്ത സമയത്ത് അത് അവർ തന്നെ ഇരുന്ന് റൈറ്റേഴ്സ് പിന്നെ വിഷ്ണു തന്നെ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഈ ഫൈറ്റും ഡാൻസും മറ്റുള്ള ആക്ഷൻ അങ്ങനെയുള്ള സീക്വൻസൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പുതിയ ഒരാഗ്രഹം പറ്റും. പക്ഷേ ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുവരെ വഴങ്ങുന്ന ഒരാളെ കിട്ടിയ എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെല്ലാവർക്കും പെട്ടെന്ന് വഴങ്ങുന്ന ഒരു കാര്യമല്ല തമാശ എന്ന് പറയുന്നത്. അത് തമാശ ഇങ്ങനെ നമുക്കത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ഓക്കെ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന പുതിയ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. ഇത് കോമഡി സീൻസ് ആയിരുന്നല്ലോ നമ്മൾ ചെയ്തത്, നിന്നെ അറിയിക്കേണ്ടി. അവിടെ നിന്ന് വെള്ളം കുടിക്കണുണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ എന്ത് അല്ല സിനിമ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നിട്ട് അത് അതൊക്കെ തെറ്റേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട്. പിന്നെ റേറ്റിംഗ് നോക്കും, റിവ്യൂസ് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു 10 പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട്, അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കുക, ഇപ്പം നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇരുമ്പുണ്ട്, നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പറയും എനിക്ക് അത്ര വർക്കായില്ല, പലരും പല അഭിപ്രായം പറയും. ആ അഭിപ്രായം എല്ലാം കൂടിയും ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ് ആധികാരികമായിട്ട് കയറിയെന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പം ഇനി അതങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു, അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ
നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ. അയാൾ നെഗറ്റീവ് പറഞ്ഞത്, ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും, പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് വേദവാക്യമാണ്, പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടു എന്ന് പറയാം, അത് അതൊക്കെ തന്നെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതോ ഫേക്കാണോ ഇവർ പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക, നമ്മൾ സിനിമ കാണുക, അത് കൊള്ളില്ലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമായില്ല, എനിക്കിഷ്ടമായില്ല എന്ന് പറയാം. പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നതെന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം കാണുന്നവൻ കണ്ടോട്ടെ, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ട് ഒരു കൊച്ചു പറഞ്ഞ പോലെ എന്താണ്, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവുന്നവർക്ക് ശരിയാവട്ടെ, അത്രേ ഉള്ളൂ. ഈ സിനിമ ഒരു പ്രാവശ്യം റിലീസിംഗ് ഡേറ്റ് തീരുമാനിച്ച് വന്നിട്ടുണ്ടായിരുന്നോ? രണ്ടാമത് ഇത് ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സിനിമ സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളുടെ റിലീസ് കഴിഞ്ഞ February 23 സിനിമ സമരം പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ച സമയത്തെന്ന് വെച്ചാൽ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പണിയെടുത്തുന്ന ആൾക്കാരല്ലേ. നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ സിനിമ അങ്ങനെ പ്രശ്നം സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പോൾ എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാതൊക്കെയാണ് കടയും വീടൊക്കെ അടച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാകും എന്നുള്ള പേടി കൊണ്ടാണ്, ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി. ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട്, കാരണം അത് അതിനുശേഷം കണ്ടിന്യൂസ് സിനിമകൾ, വലിയ വലിയ സിനിമകൾ, വലിയ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർ ഡേറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും. കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകാർ, ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാരുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ, അതിപ്പോഴാണ്. അത്രേ ഉള്ളൂ. സംവിധാനം ചെയ്ത് ഫഹദ് നായകനായ ഒരു ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം വരുന്നത്. ഒരു മലയാളത്തിലെ ഒരു പുതുമുഖ നായികക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ടിൽ ഇറങ്ങുക എന്ന് പറയുന്നത്. ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെയും റാഫി റാഫിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മലയാളത്തിൻ്റെ ഒരു ഹിറ്റ് മേക്കർ തിരക്കഥയിലാണ് വരുന്നത്. ഇവിടെ നാദൃഷിക്ക എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. അപ്പം എന്തായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഉള്ള സിനിമ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിലേക്ക് എത്തിയതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പ്രകാശൻ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ അത് എന്തായാലും അത് നായിക അല്ല, നിഖില ചേച്ചിയായിരുന്നു അതിലെ നായിക. അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാമ്പഴി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി, പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ത്രൂ കോയിൻസിഡൻസ് ആണ് എത്തിയത്, അതിന് ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ചെയ്യാൻ ഒബ്വിയസ്ലി കാരണം റാഫി സാറും ആദർശ സാറും ഒക്കെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് സ്റ്റോറിയാണ്. ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ്. ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറുടെ കൂടെ വർക്ക് ചെയ്യാൻ, ആദർശ സാറുടെ കൂടെ വർക്ക് ചെയ്യുക, അർജുൻ ചേട്ടൻ, മോഹൻ ചേട്ടൻ. അപ്പോൾ സത്യൻ സാറിന് ആകെ ഞാൻ അതിനു മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണെങ്കിൽ വീട് പോലെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞുകുട്ടീനെ പോലെ തന്നെ ഇരുന്ന് അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുക ഒന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പോ ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി, അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരാണെങ്കിലും കളിയും ചിരിയൊക്കെ ആയി. അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും കംഫർട്ടബിൾ ആയി ആക്ട് ചെയ്യാൻ വേണ്ടി. സാറാണെങ്കിലും റാഫി സാറാണെങ്കിലും ഒരുപാട് തമാശയും ചിരിയും, എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ കഥ എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കുക. അത് അപ്പൊ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് അംഗിളിലൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത്. ഒരുപാട് കഥ പറയായിരുന്നു ഇന്നസെന്റ് അംഗിളും സെറ്റിലായപ്പോ. ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും. അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും. നാദർശ സാർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും, സാറ് ആക്ട് ചെയ്ത് തുടങ്ങിയത് പാട്ടിൻ്റെയും സാറിൻ്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും.
റാഫി സാർ ആണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ചെറുതാകുമ്പോഴേ കാണുന്ന മൂവീസാണ്, പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പൊ ഒന്നിലേക്കും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട്, സ്റ്റോറീസ് ആൾക്കാരെ ഇന്റർവ്യൂസ് പറയുന്നുണ്ട്. അപ്പോ അപ്പത്തെ അതിനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല. പണ്ടൊക്കെ ചെറുതാകുമ്പോ മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് പറയുന്ന അല്ലാതെ ഒന്നും അറിയില്ല. ആ കഥ ഇവരുടെ അടുത്തുനിന്ന് ഡയറക്ട്ലി കേൾക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. റാഫി സാർ ആണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കുറെ കഥകളൊക്കെ പറയും, ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ. അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, അത്രയും ഹാപ്പിയാണ്. അല്ല ചെയ്തല്ല എന്ന് പറഞ്ഞു. ആ അത് പക്ഷെ അവർ ഇന്റർവ്യൂല് ചോദിച്ചപ്പോ അത് അങ്ങനെ റെസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്തല്ല, അവന്റെ ടോട്ടലി ഒരു ഏണിയിടുന്ന ടൈപ്പ് ഓഫ് ഒരു നോട്ടവും പരിപാടിയാണ്. അപ്പൊ റെസംബിൾ ചെയ്യാൻ ചെയ്തല്ല എന്നാണ് അവനും പറഞ്ഞായിരുന്നു. ഇതവന്റെ എനിക്കിഷ്ടായി. ഓക്കെ, നാദിഷൊക്കെ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഗാനായി കൊണ്ട് ഒരു പാട്ടുകൂടെ പക്ഷെ എന്റെ പേര് ദാനാന്ന്. കോൺഫിഡൻസ് ആയിട്ട് പാട്ടുപാടുന്ന ആളുമായി. കൊറേ ആൾക്കാരുടെ വിചാരം എന്റെ പേര് ഗാനാന്നാണ്, പക്ഷെ എങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, ഞാൻ രണ്ടുപേരും വേണം. ദാന. തൂവൽ നില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില, നീയമായാത്തൊരു ജീവൻ നില. ആരാണ് നീ, നേരാണ് നീ, നേരോർമ്മ തൻ പേരാണ് നീ, രാമായാത്തൊരു ചങ്ങാതി നീ. മൗനമായി പിന്നെയും മാനസം തേടിയോ പോയൊരാ നാടിലെ പൊൻപേലികൾ. തൂവെള്ളില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില, നീയമായാത്തൊരു ജീവൻ നില. ആരാണ് നീ, നേരാണ് നീ, നേരോർമ്മ തൻ പേരാണ് നീ, രാമായാത്തൊരു ചങ്ങാതി നീ, ഞാൻ നോക്കുന്നൊരു കണ്ണാടി നീ.